മേടവും അതിന്റെ അതിന്റെക്കാൾ ഉത്തരവാദിത്തമുള്ള ഉത്തരവാദികൾ ആരാണെന്ന് വെച്ചാൽ ഇന്നത്തെ സർക്കാരിന്റെ പ്രതിനിധികളോ എല്ലാവരും കൂടി ഇരുന്ന് കൂട്ടായിട്ട് സമാധാനപരമായി ചർച്ച ഏറ്റവും യുദ്ധകാലാടിസ്ഥാനത്തിൽ നടത്തുകയും അതിന് കൃത്യമായ ഒരു പരിഹാരം യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ ചെയ്താൽ മാത്രമേ നമ്മളുടെ ഈ വരവ് കൊണ്ട് ഒരു ഗുണമുണ്ടാവുള്ളൂ. ഞങ്ങള് ഞങ്ങളുടെ കുട്ടികള് ഭാര്യമാര് അമ്മമാര് അച്ഛന്മാര് അതും കാരണവന്മാര് കുഞ്ഞു കുട്ടികള് അല്ലെങ്കിൽ ഞങ്ങളുടെ ഉപജീവന മാർഗം ഇതെല്ലാം നശിച്ചു പോയിരിക്കുകയാണ്. കാരണം കടലിനെ നമുക്ക് തടയാന്ന് പറഞ്ഞ ആകെ ഒരു സംവിധാനം എന്ന് പറഞ്ഞാൽ ഈ കടൽ ഭിത്തി കൃത്യമായിട്ട് ഉണ്ടാകുക എന്നുള്ളതാണ്. അതോടൊപ്പം അതിന്റെ പുലിമുട്ടുണ്ടായാലും വെള്ളത്തിന്റെ ഒഴുക്ക് തടയപ്പെടുമ്പോൾ മണ്ണ് അവിടെ വന്നിട്ട് സ്ഥായിയായിട്ട് അവിടെ കിടക്കും, മണ്ണ് ഒഴുകി പോകാൻ അനുവദിക്കൂല. കടലിന്റെ ഒരു പ്രതിഭാസത്തിന്റെ സ്വഭാവമാണ്. ഇത് ഞങ്ങൾ പഠിച്ച് മനസ്സിലാക്കി അനുഭവിച്ചു വരുന്ന സത്യമാണ്. അപ്പൊ അത്തരത്തിൽ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി വളരെ ഗൗരവകരമായിട്ട് ഈ കാര്യത്തിനെ കാണണം. മേഡം ഇപ്പൊ വന്നതിൽ ഞങ്ങൾക്ക് സന്തോഷം. ഇതിനേക്കാളും ദുരിതവും ദുർഘടവും ആയ അവസ്ഥ ഇതിന്റെ തൊട്ടപ്പുറത്തുണ്ട്. ഞങ്ങൾ ഒത്തിരി ഭാഗ്യവാന്മാരാണ്. കാരണം കോടി രൂപ ഈ ദുരന്തത്തിൽ കേന്ദ്ര സർക്കാർ അനുവദിച്ചെന്ന് പറഞ്ഞു തീരദേശോ കാര്യങ്ങൾക്ക്, ആ ഒരു ഫണ്ടോ കാര്യങ്ങളോ നമുക്ക് ഉപയോഗിച്ചിട്ടില്ല. നമ്മളിപ്പോൾ ഒരുപാട് ദുരന്തങ്ങൾ അനുഭവിക്കണം. കാരണം നമുക്കൊക്കെ 2 വയസ്സ് 3 വയസ്സായ കുട്ടികളാണ്. ഇറ്റി ഞങ്ങളെ കൊണ്ട് ഈ മൂക്കിലൊക്കെ വെള്ളം കയറി, നമ്മളൊക്കെ കൂലിപ്പണി കയറി. നമ്മളിപ്പോ ഞാൻ പറയാം, കഴിഞ്ഞ ദിവസം ഞാൻ എന്റെ കൊച്ചിനെ കൊണ്ട് ഈ ആശുപത്രി ചെന്നിട്ട് അവിടുത്തെ ഡോക്ടർ പരിശോധിച്ചില്ല. നമ്മളെ ഈ അത്താണിയിലെ ഹെൽത്ത് സെന്ററാണ്. അപ്പൊ ഞാൻ ഉണ്ടായില്ല, ഞാൻ കായംകുളത്തായിരുന്നു. ഞാൻ എന്റെ ഭാര്യ വിളിച്ച് പറഞ്ഞു, പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറയാൻ പറഞ്ഞു. അവര് പറഞ്ഞു എനിക്ക് കൺസൾട്ടന്റ് എനിക്ക് പറഞ്ഞ രോഗികളെ മാത്രം നോക്കാൻ പറ്റുള്ളൂ, ബാക്കിയുള്ള കുട്ടികളെ നോക്കാൻ പറ്റില്ല. എന്റെ മോനി 5 വയസ്സായിട്ടുള്ളൂ. ആ കൊച്ചിനെ നോക്കില്ല അവര്. കാരണം നമ്മളിവിടെ തീരദേശത്ത് നിന്ന് വന്നുകൊണ്ട് അവർ നോക്കില്ല. അപ്പൊ നമ്മൾ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാനും നമുക്ക് അതിനൊന്നും നേരമില്ല. നമ്മൾ പട്ടിണിയും ദുരിതവും കാര്യങ്ങളൊക്കെ അനുഭവിക്കും. അപ്പൊ സർക്കാർ രംഗത്ത് നമുക്ക് ഒരു ആനുകൂല്യ കാര്യങ്ങളില്ല. പിന്നെ അതിന്റെ ഈ കടൽക്ഷോഭം, പണിയില്ല, പട്ടിണി, ദുരിതം, നിങ്ങൾ എല്ലാവർക്കും സർക്കാർ ശമ്പളം മാസത്തിൽ ബാങ്കിൽ വരുന്നു, സുഖമായി ജീവിക്കണം. ഞങ്ങൾക്ക് പണിയില്ല, ദുരിതം, കാര്യങ്ങളൊക്കെ. ഞങ്ങൾക്ക് ഒരു പലർക്കടയിൽ പോയാലും മീൻ കടയിൽ പോയാലും നിങ്ങൾ എല്ലാവരും കൊടുക്കണ കാശ് തന്നെ ഞങ്ങളും കൊടുക്കണ്ടേ. ഞങ്ങൾക്ക് ഒരു ആനുകൂല്യം ഒന്നുമില്ല. അപ്പൊ ഞങ്ങൾക്ക് ആ ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു പുതിയ ആവശ്യം, ഒരു പുതിയ എന്താ ഒരു പദ്ധതി വരുന്നത്.